ഹലോ സർ, മോർച്ചറിയിൽ 4.5 മാസങ്ങൾക്ക് മുമ്പ് വീണ രക്തം റീതയുടെ തന്നെ തെളിഞ്ഞു. അറസ്റ്റ് ഡോക്ടർ സാം മാത്യു. ഇന്ന് പേപ്പറിൽ വന്നതൊക്കെ വായിച്ചോ? വായിച്ചു. എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? ശ്രീകുമാർ എഴുതിയിരിക്കുന്ന ഓരോ വരിയും ഓരോ അക്ഷരവും സത്യമ. ഒന്നൊഴിച്ച്. എന്താ അത്? റീത മാത്യൂസ് കൊല്ലപ്പെട്ടിട്ടില്ല. അവൾ മരിച്ചിട്ടില്ല. അവൾ ജീവനോടെയുണ്ട്. നിങ്ങൾ എന്താ അർത്ഥമാക്കുന്നത്? വ്യക്തമായിട്ട് പറയൂ. പറയാം. ഒരു കുംഭസാരം പോലെ എല്ലാം എനിക്ക് പറയണം. ശരിയാണ്. ഞാനന്ന് മോർച്ചറി വെച്ച് റീത്തെ കടന്നു പിടിച്ചു. കൈവിട്ടു പോകാതിരിക്കാനായി ഞാൻ അവളെ എന്നിലേക്ക് വലിച്ചെടുപ്പിച്ചു. പെട്ടെന്നൊരു നിമിഷം അമാനുഷികമായ അവിശ്വസനീയമായ ഒരു ശക്തിയിൽ റീത്ത എന്നെ തട്ടിയെറിഞ്ഞിട്ട് പുറത്തേക്ക് ഓടി. പിന്നെ ബോധം വന്നപ്പോ ഞാൻ അവളുടെ അരികിലെത്തി. തലയിൽ നിന്ന് വാർന്നു പോകുന്ന രക്തം കണ്ട് ഞാൻ സകലതും മറന്നു. അവൾ മരിച്ചു കഴിഞ്ഞു എന്നപ്പോഴെനിക്ക് തോന്നി. എന്നിലെ കുറ്റവാളി ഉണർന്നു. ആരും അറിയാതെ എവിടെങ്കിലും അവളെ മറവ് ചെയ്യാൻ എന്റെ മനസ്സ് വെമ്പി. ഒരാളുടെ പോലും ശ്രദ്ധയിൽപ്പെടാതെ ഞാൻ അവളുടെ ജഡം ആൾപ്പാർപ്പില്ലാതെ കിടന്ന എന്റെ കായലോര വസതിയിലെത്തിച്ചു. കുഴിയെടുത്ത് മൃതദേഹം മറവിയാൻ ഒരുങ്ങിയപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന ആ സത്യം ഞാൻ അറിയുന്നത്. അവളിൽ ജീവന്റെ ശേഷിപ്പുകൾ ബാക്കിയുണ്ടെന്ന് എന്നിലെ ഡോക്ടറുടെ ധർമ്മബോധം ഉണർന്നു. എക്കാലത്തെയും എന്റെ ഏറ്റവും ബ്രില്യന്റ് ആയ വിദ്യാർത്ഥിനിയുടെ ജീവൻ രക്ഷിക്കേണ്ടത് എന്റെ കടമയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എന്നാലാകുന്ന എല്ലാ ചികിത്സകളും ഞാൻ അവൾക്ക് കൊടുത്തു. നീണ്ട 4.5 മാസം. എന്നിട്ടും അവളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ എനിക്കായില്ല. ഏത് നിമിഷവും മരണം സംഭവിക്കാവുന്ന ഒരവസ്ഥയായതുകൊണ്ട് ഇത് പുറത്തു പറയാനും ഞാൻ ഭയന്നു. ഞങ്ങൾ ഡോക്ടർമാർ കോമ എന്ന് വിളിക്കുന്ന മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള നിർണായകമായ അബോധാവസ്ഥയിലാണ് അവളിപ്പോഴും. നബസ് എന്ന എന്റെ വസതിയിൽ ഒന്നും അറിയാതെ റീത്ത ഇപ്പോഴും ഉണ്ട്. എനിക്കറിയാമത്. ഇവിടെ കാലുകുത്തി ആദ്യത്തെ രാത്രിയിൽ ഒരു കാന്തശക്തിയിൽ എന്ന പോലെ എന്നെ വലിച്ചടുപ്പിച്ച് നബസ് ആ മുള്ളുവേലിയിൽ ചാരിയിരുന്ന് ഉറങ്ങുമ്പോൾ റീത്ത എന്നിലേക്ക് വന്ന് ചേരുകയായിരുന്നു. അവിടെ എന്നെയും കാത്ത് ഇവളെയും കാത്ത് കിടക്കുന്നു റീത്ത മാത്യൂസ്.